ഗാസയിൽ ഹമാസിന്റെ താവളങ്ങൾ തകർത്തെറിഞ്ഞ് ഇസ്രായേൽ സേന മുന്നേറുകയാണ്. ഗാസ അതിർത്തിയിൽ 300,000 സൈനികരെ വിന്യസിച്ചതായി ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു. കരയുദ്ധത്തിന് ഇസ്രായേൽ ഏത് നിമിഷവും തയ്യാറാണ്. എപ്പോൾ വേണമെങ്കിലും കരയുദ്ധം ഉണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ. ഗാസയിൽ വ്യോമാക്രമണത്തിന് പുറമെയാണ് ഇപ്പോൾ നേരിട്ടുള്ള കരയുദ്ധത്തിന് ഇസ്രായേൽ ഒരുങ്ങുന്നത്. ഗാസയെ വിജനദ്വീപാക്കി മാറ്റുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് കരയുദ്ധത്തിന് സൈന്യം സജ്ജമായിരിക്കുന്നത്. ഇസ്രായേലിനെ ഇനി ഭീഷണിപ്പെടുത്താനോ പൗരന്മാരെ കൊലപ്പെടുത്താനോ സാധിക്കാത്ത വിധം ഹമാസിനെ ഞങ്ങൾ തകർക്കും. സൈനിക വക്താവ് ജൊനാഥൻ കോണിക്സ് എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ സംഘം ഇസ്രായേലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് സൂചനകൾ. ഇസ്രായേലിന് കൂടുതൽ ആയുധങ്ങളുമായി ആദ്യ വിമാനമാണ് എത്തിയിരിക്കുന്നത്. ഇസ്രായേലിന് എല്ലാ പിന്തുണയും സഹായങ്ങളും നൽകുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ആവർത്തിച്ചതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ ഒരു സപ്പോർട്ട് കൂടി അവിടെ എത്തുന്നത്. അത്യാധുനിക ഉപകരണങ്ങൾ അടക്കമുള്ള വാഹനങ്ങളാണ് നവാട്ടിൻ സൈനിക ബേസിൽ എത്തിയിരിക്കുന്നത്. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വ്യാഴാഴ്ച ഇസ്രായേൽ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെ 1200 ഹമാസ് ഭീകരരെ ആക്രമണത്തിൽ കൊല്ലാനായി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. 150 ഭീകരരെ പിടികൂടാനായിട്ടുണ്ട് എന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതിനിടെ യു എൻ നിരോധിച്ചിട്ടുള്ള വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ അടക്കം ഇസ്രായേൽ ഉപയോഗിക്കുന്നു എന്ന ആരോപണവുമായി ഹമാസ് അനുകൂലികൾ രംഗത്തെത്തിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം വ്യാപകമായി പ്രചരിക്കുന്ന ഈ ബോംബ് വർഷണത്തിന്റെ ചില ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹമാസിന്റെ ഈ ആരോപണം പ്രധാനമായും വരുന്നത്. ഗാസയിൽ ഇസ്രായേൽ സേന വൈറ്റ് ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിക്കുന്നു എന്ന ആരോപണമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉന്നയിക്കപ്പെടുന്നത്. ഏതായാലും സമ്പൂർണ്ണ ഉപരോധത്തിലാണ് ഗാസ മുനമ്പ് ഇപ്പോഴുള്ളത്. ജനജീവിതം ദുസ്സഹമായ രീതിയിൽ തന്നെയാണ്. വൈദ്യുതിയും വെള്ളവും മരുന്നുമില്ലാത്ത അവസ്ഥയാണ്. ജനങ്ങൾ വലിയ ദുരിതത്തിൽ തന്നെയാണ്. ആശുപത്രികളിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ പോലുമുള്ള മതിയായ സംവിധാനങ്ങൾ ഇല്ല എന്നതാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ.